ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ മുംബൈ സിറ്റി എഫ് സി, ചെന്നൈയിൻ എഫ് സി, ജംഷഡ്പൂർ എഫ് സി എന്നിങ്ങനെ ഈ സീസണിൽ ശക്തമായ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകൾക്കെതിരെ കളിക്കുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിന് നിർണായകരമായ ആ മൂന്ന് പോയിന്റുകൾ നേടാനുള്ള അവസരമായിരുന്നു ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരം. എന്നാൽ മത്സരം അവസാനിച്ചത് ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുമെല്ലാം നിരാശ നൽകുന്ന മറ്റൊരു സമനിലയിലാണ് എന്ന് പറയാം. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മോശം പെർഫോമൻസ് നടത്തി എന്ന് പറയുന്നതിനേക്കാൾ അർത്ഥമുള്ളത് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പെർഫോമൻസ് നടത്താൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതാകും എന്നാണ് എന്റെ അഭിപ്രായം. അതെ, ഈസ്റ്റ് ബംഗാളിന്റെ ഗെയിം പ്ലാൻ കൃത്യമായി പ്രവർത്തിച്ച മത്സരം. കൂടാതെ റെഫറി അവസാന ഗോളും നശിപ്പിച്ചു കളഞ്ഞു. എങ്കിൽ പോലും KBFCയുടെ ആക്രമണങ്ങൾ ഫലപ്രദമായിരുന്നില്ല എന്ന് തോന്നിയ മത്സരം. അതെ, SC ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോയാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. ഇതുപോലെ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് പോലെ 4-4-2 ലൈനപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടാക്ടിക്കൽ സ്ട്രക്ചർ ഒഡീഷയ്ക്കെതിരെ കളിച്ചതിന് സമാനമായ രീതിയിലായിരുന്നു. എന്നാൽ SCEB അവരുടെ സജ്ജീകരണത്തിൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്തി. മത്സരത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈസ്റ്റ് ബംഗാൾ ഫ്ലാറ്റ് 4-1-4-1 രീതിയിലായിരുന്നു കളിച്ചതെങ്കിൽ പിന്നീട് അവർ 4-3-3-6 ബ്ലോക്ക് സിസ്റ്റത്തിലേക്ക് മാറി. ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ അറ്റാക്കിങ്ങിന് വെല്ലുവിളിയായി മാറി. മൈതാന മധ്യത്ത് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് സൃഷ്ടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പിനെ അറ്റാക്കായി മാറ്റുന്നതിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ തടഞ്ഞു. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ വെർട്ടിക്കൽ പ്ലേ നിലയ്ക്കുകയും അൽവാറോ മധ്യനിരയിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരാൻ നിർബന്ധിതനാകുകയും ചെയ്തു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ SCEB അവരുടെ ഡിഫൻസീവ് തേർഡിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ അകറ്റി നിർത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്നത് വ്യക്തമായിരുന്നു. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 3-മാൻ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്ത് ഒരുപക്ഷെ പന്ത് ലഭിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്കാക്കി മാറ്റുന്നതായിരുന്നു SCEB ചെയ്തത്. ഈസ്റ്റ് ബംഗാൾ ടാർഗറ്റ് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ഫ്ലാങ്ക് ആണ്. ആദ്യ പകുതിയിൽ ലെഫ്റ്റ് മിഡായി കളിക്കുന്ന സഹൽ കൂടുതൽ സെൻട്രലിൽ കളിക്കുകയും ലെഫ്റ്റ് ബാക്കായ ജസൽ കൂടുതൽ മുന്നോട്ട് കയറി കളിക്കുകയും ചെയ്തു. ഇത് ലെഫ്റ്റ് സൈഡിൽ വലിയ ഗ്യാപ്പ് അനുവദിക്കുകയും ഈസ്റ്റ് ബംഗാൾ അതുവഴി മുന്നേറാനുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. സോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാളിന്റെ ട്രാൻസിഷൻ സമയങ്ങളിൽ ജസലിനെ ഡിഫൻഡ് ചെയ്യാൻ എക്സ്ട്രാ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതായിട്ട് വന്നു. കൂടാതെ ഇത് മുതലെടുക്കാൻ ഈസ്റ്റ് ബംഗാൾ നിയമിച്ചത് പെറോസെവിച്ചിനെയാണ്. മിക്കപ്പോഴും താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഇടതുവശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ സഹൽ, സിപ്പോവിച്ച് എന്നിവരെ പിൻവലിച്ച് ഹക്കു, ചെഞ്ചോ എന്നിവർ വന്നതോടെ ജസൽ കൂടുതൽ ഡിഫൻസീവായി കളിച്ചു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടതുവശത്തിൽ കൂടിയുള്ള ഈസ്റ്റ് ബംഗാൾ ആക്രമണങ്ങൾ അധികം കണ്ടിരുന്നില്ല. അറ്റാക്കിംഗ് വൈസ് കളി പരിശോധിക്കുമ്പോൾ ഇടതുവശത്തു നിന്നും വ്യത്യസ്തമായി റൈറ്റ് ഫ്ലാങ്കിൽ കണ്ടത് വിങ്ങർമാർക്കും വിങ് ബാക്കിനുമിടയിലുള്ള ഡിഫൻസീവായും അറ്റാക്കിലുമുള്ള ബാലൻസ് മൂലമുള്ള എഫിഷ്യൻസി, അതായത് കാര്യക്ഷമതയാണ്. കൂടുതൽ റൈറ്റിനെ സപ്പോർട്ട് ചെയ്ത ലൂണ അവിടെ ഒരു എക്സ്ട്രാ ബോഡിയായും അദ്ദേഹത്തിന്റെ സ്കില്ലും വന്നതോടെ റൈറ്റ് ഫ്ലാങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡിറ്റി അത് കൊണ്ടുവന്നു. എന്നാൽ ലെഫ്റ്റ് ഫ്ലാങ്കിന്റെ കാര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലായി ഇവാൻ വെക്കുമനോവിച്ച് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കോംബോയാണ് അൽവാറോ ജസൽ സഹൽ കോംബോ. പക്ഷേ അൽവാറോ ലൂണെ പോലെ അധികം ഡ്രിബിള് ചെയ്യുന്ന താരമോ അധികം സ്പേസ് ഉണ്ടാക്കുന്ന താരവുമല്ല, മറിച്ച് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിവുള്ള താരമാണ് അൽവാറോ. അതുപോലെ പലതവണ സ്പേസിലൂടെ ബോൾ ഡെലിവറി ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് വിങ്ങർമാർ പരാജയപ്പെടുകയും ചെയ്തു. കൂടാതെ ചില സമയങ്ങളിൽ സപ്പോർട്ടിന്റെ അഭാവം കാരണം പന്ത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അറ്റാക്ക് ഫലപ്രദമാകാതിരിക്കുകയും ചെയ്തു. മത്സരത്തിനിടെ പലതവണ അൽവാറോ വാസ്കേസ് പന്തെടുത്ത് സ്പേസിലോട്ട് കളിച്ചെങ്കിലും അൽവാറോ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിൽ, അതായത് മുൻകൂട്ടി കാണുന്നതിൽ ജസൽ പരാജയപ്പെടുകയും ചെയ്തു പല സന്ദർഭങ്ങളിൽ. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ അൽവാറോ വാസ്കേസ് മികച്ച രീതിയിൽ തന്നെ പന്ത് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നുവെങ്കിലും പന്തുണ്ടായിരുന്ന താരം, അതായത് ചെഞ്ചോ ഗിൽഷൻ, സ്കോർ ചെയ്യാൻ 50% താഴെ ചാൻസ് മാത്രമുള്ള ഓപ്ഷനിലേക്ക് നൽകി, അതായത് പ്യൂട്ടിയിലേക്ക് നൽകി. പ്യൂട്ടിയുടെ ഷോട്ട് വെളിയിലേക്കും പോയി. നേരത്തെ പറഞ്ഞതുപോലെ മത്സരം ഉടനീളം പലതവണ റൈറ്റ് ഫ്ലാങ്കിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ വന്നത്, അതായത് ആ നിഷേധിക്കപ്പെട്ട ഗോൾ. പലതവണ ലൂണ ഈസ്റ്റ് ബംഗാളിന്റെ ലെഫ്റ്റ് ബാക്കിനെ നീക്കിക്കൊണ്ടു പോകുകയും പലതവണ പ്രശാന്തുമായി ലൂണ 1-2 പാസ് കളിച്ച് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. ചില സമയങ്ങളിൽ പ്രശാന്ത് സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയും ലൂണ, സന്ദീപ്, നിഷു എന്നീ താരങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പലപ്പോഴും റൈറ്റിലൂടെയുള്ള മുന്നേറ്റങ്ങൾ മുതലാക്കാൻ ബ്ലാസ്റ്റേഴ്സിനായില്ല. കാരണം മിക്കപ്പോഴും മികച്ച രീതിയിൽ ആ അറ്റാക്കിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പലതവണ സെക്കൻഡ് ബോൾ നേടിയെടുക്കുന്നതിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ അവരുടെ ഗെയിം പ്ലാൻ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വിജയിച്ചു എന്ന് പറയാം. മത്സരത്തിന്റെ ആദ്യഘട്ടം മുതൽ ബ്ലാസ്റ്റേഴ്സ് പന്ത് കൈകൾ വെച്ചുകൊണ്ട് തന്നെ സ്പേസുകൾ കണ്ടെത്താനായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ അധികം സ്പേസ് കണ്ടെത്താൻ ടീമിന് സാധിച്ചില്ല. ഈ സാഹചര്യങ്ങളിൽ പന്ത് വളരെ വേഗം ചലിപ്പിക്കേണ്ടിയിരുന്നു. അക്കാര്യം 65 മിനിറ്റിന് ശേഷം നടപ്പിലാക്കിയതോടെ ഈസ്റ്റ് ബംഗാളിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. എന്തായാലും മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഗോൾ നേടിയെങ്കിലും റെഫറി അത് അനുവദിച്ചില്ല.
അവിടെ റഫറി നശിപ്പിച്ചത് ഗോളല്ല ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായകരമായ 3 പോയിന്റുകളാണ്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ തന്ത്രപരമായി മുന്നിൽ നിന്നത് ഈസ്റ്റ് ബംഗാൾ ആണ് എന്ന് പറയാം. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള പ്രയാണം അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മികച്ച പ്രതീക്ഷകൾ കൈവിടാതെ കട്ട സപ്പോർട്ടുമായി കൂടെയുണ്ട് മഞ്ഞപ്പട. എന്തായാലും മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാത്ത കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. ഇതുപോലെ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.